നമ്മുടെ വാക്കി ടോക്കി ചേട്ടന്റെ പേരെന്തായിരുന്നു? ആക്ട് ചെയ്താലോ രാജേഷ്, രാജേഷ് അദ്ദേഹവും ജൂനിയർ ആർട്ടിസ്റ്റ് ആണോ? അല്ല, പുള്ളി ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. പുള്ളി ആദ്യമായിട്ടാണ് ആക്ട് ചെയ്യണം, ഫിലിമിൽ ആദ്യമായിട്ടാണ്. പക്ഷെ പുള്ളി മിമിക്രി സ്റ്റേജ് ഷോ ഒക്കെ ചെയ്യുന്നത്. ഇതുപോലെ ഓഡിഷൻ ത്രൂ? ഓഡിഷൻ, ഓഡിഷൻ ത്രൂ. അവരൊരു ഗ്രൂപ്പ് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ അന്നേരത്ത്. ഞാന് എബ്രി ചേട്ടൻ്റെ ഒരു ഇന്റർവ്യൂല്, എനിക്ക് തോന്നുന്നു ഏതോ ഒരു ആർട്ടിക്കിളിനകത്താണെന്ന് തോന്നുന്നു, ആക്ഷൻ ഹീറോ ബിജുവിന് ശേഷം തീരുമാനിക്കാൻ നിൽക്കണോ പോണോ എന്നുള്ള കാര്യം, അങ്ങനെ ഒരു കാര്യം ഞങ്ങളുടെ ആയിരുന്നു. അപ്പൊ ഇപ്പൊ എന്തെങ്കിലും തീരുമാനിച്ചോ, നിക്കോ പോകോ? നമ്മളൊരു ഓരോ സിനിമയും നമുക്ക് പ്രഷറാണ്. നമ്മളൊരു ഒരു സിനിമ ചെയ്യുമ്പോൾ അതൊരു വലിയ അതിൻ്റെ ഒരു പ്രോസസ്സ്, ഭയങ്കര ഒരു സ്ട്രെയിൻ ഉള്ളൊരു പ്രോസസ്സാണ് അതിൻ്റെ ഒരു തിങ്കിങ്. നമ്മൾ ആലോചിക്കുമ്പോൾ തൊട്ട് അത് പേപ്പറിലാക്കുന്നു, പേപ്പറിലാക്കുന്ന സാധനം സിനിമ ഷൂട്ട് ചെയ്യുന്നു, ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് തിയേറ്ററിൽ ഇറക്കുന്നത് വരെ ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിനിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിന് നല്ല മുതൽ മുടക്കുള്ള ഒരു ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റികൾ നമ്മൾ വളരെ പ്രഷറിലൂടെ ആയിരിക്കും ഒരു ഒരു ഫിലിം മേക്കിങ്ങിൻ്റെ സമയത്ത് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. തുടർച്ചയായിട്ട് സിനിമ ചെയ്യുന്ന ആളുകളുണ്ട്. ഞാൻ പക്ഷേ 83 കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ സിനിമ വന്നത്. 1 വർഷം ഞാൻ സ്ക്രിപ്റ്റിങ്ങിന് വേണ്ടി നടന്നു. നാച്ചുറലി നമുക്ക് പ്രഷറുണ്ടാകും. നമ്മൾ എപ്പോഴും സ്റ്റേജിൽ കയറുമ്പോൾ നമുക്ക് പേടിയാണ് തോന്നും സംസാരിക്കാനായിട്ട്. ഇപ്പൊ പേടിയില്ല. അപ്പൊ ഫിലിമില്ല, ഫിലിം ചെയ്യാൻ നേരത്തും അതിന്റെ റിലീസിങ് സമയത്തും ഒക്കെ നമുക്ക് ടെൻഷൻ ഉണ്ടാവും. നമ്മൾ അത് അത് വല്ലാണ്ടൊക്കെ നമ്മളെ ചിലപ്പോൾ തകർത്ത് കളഞ്ഞാൽ നമ്മൾ മെന്റലി ഡൗൺ ആയി പോകുമായിരിക്കും. ഇത് അപ്പോ അങ്ങനെയൊക്കെ പറയുന്നതായിരിക്കും നമ്മൾ. അല്ല, ഈ യൂഷ്വലി സെക്കൻഡ് സിനിമ കുറച്ച് കൂടുതൽ ടെൻഷൻ ആണ് എന്ന്. കാരണം ഫസ്റ്റ് സിനിമ സക്സസ്ഫുൾ ആയാല് സെക്കൻഡ് സിനിമയ്ക്ക് ടെൻഷൻ ഭയങ്കര കൂടുതലാണ് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് സിനിമ ഇറ്റ്സ് ഈസി ടു മേക്ക് എ ഹിറ്റ്, ആൻഡ് സെക്കൻഡ് ഫിലിമിലാണ് ഒരു ഡയറക്ടറിന്റെ കഴിവ് നമ്മൾ തിരിച്ചറിയുന്നത് എന്ന് പല ഡയറക്ടേഴ്സും പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. സോ ഇസ് ഇറ്റ്? ഓരോ സിനിമയും പ്രഷറാണ്. 2-ാമത്തെ സിനിമയിലും 4-ാമത്തെ സിനിമയിലും 50-ാമത്തെ സിനിമയിലും സ്ട്രെയിൻ തന്നെയായിരിക്കും, ടെൻഷൻ തന്നെയായിരിക്കും. എപ്പോഴും അത് അങ്ങനെ തന്നെ ഉണ്ടാവും. ആദ്യത്തെ പടത്തിനും ഉണ്ടാവും. ആദ്യത്തെ പടത്തിനകത്ത് നമുക്ക് യാതൊരു പ്രതീക്ഷയില്ലാതെ ആയിരിക്കും ആളുകൾ വരുന്നത്. പക്ഷേ സിനിമ തന്നെയാണ് പ്രധാനം. സിനിമ ആദ്യത്തെ സിനിമയാണോ, 2-ാമത്തെ സിനിമയാണോ, 3-ാമത്തെ സിനിമയാണോ, 4-ാമത്തെ സിനിമയാണോ എന്നൊന്നും ആളുകൾക്ക് വിഷയമല്ല. നമ്മൾ ചെയ്യുന്ന സിനിമ അവരുമായിട്ട് കണക്റ്റ് ആവുന്നുണ്ടോ, അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെയുള്ളതാണ് അതിനകത്തൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്. പിന്നെ 2-ാമത്തെ സിനിമയ്ക്ക് പ്രഷർ ഉണ്ടാവും. അതാത് സിനിമയ്ക്കും ഉണ്ട്, ആദ്യത്തെ സിനിമയ്ക്കും പ്രഷറുണ്ട്. 2-ാമത്തെ സിനിമയാകുമ്പോൾ നമ്മൾ ആദ്യത്തെ സിനിമയുടെ കുറേ എക്സ്പീരിയൻസ് നമുക്ക് സഹായമായിട്ടുണ്ട്. ആദ്യത്തെ സിനിമയുടെ കുറേ എക്സ്പീരിയൻസസ് ഉണ്ട് നമുക്ക്, അത് നമ്മൾ 2-ാമത്തെ സിനിമയിൽ സഹായിക്കും. അതല്ലാതെ ഈ പറയുന്ന പോലെ എനിക്കറിഞ്ഞൂടാ. പൊതുവേ 2 സിനിമകൾ, ഇപ്പൊ 1983 ആണെങ്കിലും ഇത് ആക്ഷൻ ഹീറോ ബിജു ആണെങ്കിലും, അതിനെല്ലാത്തിനും ഒരു ഒരു നാടൻ ടച്ച് ഭയങ്കര കൂടുതലാണ്. നമ്മുടെ നാട്ടിലെ കഥാപാത്രങ്ങൾ, കുറച്ചൊരു ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ്, അങ്ങനത്തെ കുറച്ച് ഫീലിങ്സ് കൂടുതലുള്ള സിനിമകളാണ് രണ്ടും. അപ്പം എവ്രിഡ് ചേട്ടൻ പൊതുവെ ഈ നൊസ്റ്റാൾജിയ എന്ന് വെച്ചാൽ കുട്ടിക്കാലം, നാട്ടിൻപുറം, ഈ നാടെവിടെയാ? എൻ്റെ നാട് തലവലപ്പറമ്പിലാണ്. പക്ഷേ ഇപ്പോൾ 1983 ഒരു 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 സെക്കൻഡ് ഹാഫിലൊരു ഒരു നഗരവും നഗരത്തിലൊരു കൊച്ചും ഒക്കെ ഇല്ലേ അതിനകത്തുണ്ട്. നഗരത്തിലെ ആളുകളുടെ ഭാഷ വേറെയാണ്, ഇതിനകത്ത് പോലീസ് ഓഫീസേഴ്സിൻ്റെ ഭാഷ വേറെയാണ്, മേജർ സംസാരിക്കുന്ന വേറൊരു ഭാഷയിലാണ്, ബിജു പോലീസിൻ്റെ. പിന്നെ എല്ലാം ബേസിക്കലി ഒരു നാടും ഒക്കെ അല്ലേ. നാടും നമ്മുടെ എത്രയാണ്, ഒരു 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 വലിയ ശതമാനം ഗ്രാമവാസികളാണ്, ഗ്രാമമായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവരാണ്, ഒരു അല്ലെങ്കിൽ ആ കാര്യങ്ങൾ അറിയാവുന്ന ആളുകളാണ്. ഗ്രാമത്തിൽ നിന്ന് ഇവിടെ നമുക്ക് നഗരം എന്ന് പറയുന്ന ഗ്രാമം എന്ന് പറയുന്നതിൻ്റെ കോൺട്രാസ്റ്റ് അത്രയ്ക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കത് ഈ ഇപ്പോൾ ഉള്ള സിനിമകൾ നോക്കുകയാണെങ്കിൽ, കുറച്ച് ടൈമിൽ ഇറങ്ങിയ സിനിമകളെല്ലാം ഭയങ്കര ഒരു മോഡേൺ ടൈപ്പ് സിനിമകളായിരുന്നു. എന്ന് വെച്ചാൽ ഗ്രാമം അല്ലെങ്കിൽ കുറച്ചൊരു നമ്മൾ ചുറ്റിനും കാണുന്ന ആൾക്കാരുണ്ടല്ലോ, അതുപോലത്തെ ക്യാരക്ടേഴ്സിനെ സിനിമയിൽ കാണുന്നത് ഒത്തിരി കുറവാണ്. ആക്ച്വലി നമ്മൾ സിനിമയിൽ കാണുമ്പോൾ ഈ
ഗ്രാമവും ഗ്രാമത്തിൻ്റെ തമാശകളും അതിൻ്റെ ഒരു മനുഷ്യൻ്റെ ഇമോഷൻസ് എല്ലാം സെയിമാണ്. അതെല്ലാം എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. അത് ചില ചില സ്ഥലങ്ങളിൽ ഒരു ഗ്രാമക്കാഴ്ച അതെല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യൻ്റെ ഭാഷയല്ലേ. അപ്പോൾ ഏബ്രിഡ് ചേട്ടൻ കുട്ടിയായിരുന്ന സമയത്ത് ചുറ്റിനും കണ്ടിട്ടുള്ള കഥാപാത്രങ്ങൾ ഈ സിനിമകളിലൊക്കെ വന്നിട്ടുണ്ടോ? രണ്ടാമത്തെ സിനിമയിൽ ആദ്യത്തെ സിനിമയിൽ ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസുമായിട്ട് നല്ല കണക്റ്റഡായിരുന്നു. രണ്ടാമത്തെ സിനിമ ടോട്ടലി ഒരു വേറൊരു ഞാൻ കാണാത്ത കാഴ്ചകൾ ആണ് ആ സിനിമയിലൂടെ പറഞ്ഞത്. ഞാൻ കണ്ടിട്ടില്ല പോലീസ് സ്റ്റേഷൻ്റെ അകം, പോലീസ് സ്റ്റേഷൻ്റെ പോലീസുകാരുടെ ആക്ടിവിറ്റീസ്, പോലീസുകാർ രാവിലെ 7 മണിക്ക് വന്നിട്ട് ജില്ല മുഴുവനും വയർലെസ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് എനിക്കറിയില്ലായിരുന്നു. ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അല്ലെങ്കിൽ അയാൾക്ക് പോലീസുകാരുടെ ഡ്യൂട്ടി കൊടുക്കുന്നു ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ രാവിലെ ഒരു സബ് ഇൻസ്പെക്ടർ വന്നിട്ട് ഡ്യൂട്ടി പല പോലീസുകാർക്കായിട്ട് വീതിച്ച് കൊടുക്കുന്നു ഞാൻ കാണാത്ത കാഴ്ചകളാണ്. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഓരോ പ്രോസസ്, ഈ പോലീസുകാരന് ഇത്തരത്തിലുള്ള പേഴ്സണലായിട്ടുള്ള പല കാര്യങ്ങളും ആളുകൾ വന്ന് പറയുന്നു. അവിടെ വെച്ച് തന്നെ ഒരു നീതി നടപ്പാക്കുന്നു. അതിനുശേഷം പോലീസുകാരുടെ ഓരോ പ്രൊസീജിയറും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള പ്രൊസീജിയേഴ്സും ഞാൻ കണ്ടിട്ടില്ല പേഴ്സണലി, എൻ്റെ എക്സ്പീരിയൻസിലില്ല. അപ്പം ഞാൻ കാണാത്ത കാഴ്ചകൾ ഞാൻ മനസ്സിലാക്കി കൂട്ടിക്കെട്ടിയതാണ് രണ്ടാമത്തെ സിനിമ. ആദ്യ സിനിമയ്ക്ക് ഞാൻ കണ്ട കാഴ്ചകൾ ആണ്. അപ്പോൾ കൊച്ചിലെ മറ്റേ എന്താണ് ബാറ്റൊക്കെ ഉണ്ടാക്കി അത് എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. അല്ലെങ്കിൽ അത് നമ്മൾ മലയാളികളായ ഒരുപാട് അങ്ങനെ ഒരു ക്രിക്കറ്റ് കളിക്കാരനാവണം എന്നൊന്നും നമുക്ക് ആഗ്രഹമില്ല. ക്രിക്കറ്റ് കളിക്കുക എന്നുള്ളൊരു ഇഷ്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഞാൻ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ, ഈ ഈ ഒരു ടൈമിൽ എന്തോ സിനിമയിൽ കയറണം, സിനിമയിൽ അഭിനയിക്കണം, സിനിമയിൽ വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് ഒത്തിരി പിള്ളേരുണ്ട്. അപ്പം ആ അമ്മയുടെയൊക്കെ ഒരു കാലത്ത് എന്ന് വെച്ചാൽ ക്രിക്കറ്റൊക്കെ ഒന്ന് കയറി വരുന്ന ടൈമിൽ അങ്ങനെ കുറേ പിള്ളേരുണ്ട്. ക്രിക്കറ്റ് കളിക്കാരാണ്, എവിടെ നോക്കിയാലും ക്രിക്കറ്റ് കളിക്കുന്ന കുറേ പിള്ളേർ. ഇങ്ങനെയുള്ളൊരു ഗ്രാമത്തിലുള്ള ആളുകൾക്ക് അങ്ങനെ ഒരു ക്രിക്കറ്ററായിട്ട് പ്രൊഫഷണലി ക്രിക്കറ്ററാകാൻ വേണ്ടിയിട്ടൊന്നും ആയിരുന്നില്ല ആയിരിക്കും അവർ കളിച്ചിരുന്നൊന്നും. ഞാനും അങ്ങനെ ആയിരുന്നില്ല. നമുക്ക് ആ ഒരു ഗെയിമിൻ്റെ സ്പിരിറ്റും ഗെയിം കളിക്കുന്ന അത് അതിനോടുള്ള ഇഷ്ടമാണ്. അതല്ലെങ്കിൽ നമ്മൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാതെ അതൊരു മുന്നോട്ട് കണ്ടിട്ട് എന്നാൽ പിന്നെ ഇതിലൂടെ പോയി ഡിസ്ട്രിക്ട് ടീമിൽ കയറാം, അല്ലെങ്കിൽ രഞ്ജി ട്രോഫി കളിക്കാം, അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിൽ കയറാം എന്നുള്ളത് നമ്മുടെ സ്വപ്നത്തിൽ പോലും ഇല്ല. നമ്മൾ റബ്ബർ ബോളിലാണ് കളിക്കുന്നത്. അതിൽ പ്രൊഫഷണലായിട്ട് ഹാർഡ് ബോളിൽ കളിച്ച് ബാറ്റും പാഡും ഒക്കെ ആയിട്ട് പ്രോപ്പറായിട്ട് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ എണ്ണത്തിനേക്കാളും എത്രയോ ഇരട്ടി അല്ലെങ്കിൽ എത്രയോ അധികമായിരുന്നു ഇതൊന്നുമില്ലാതെ നാട്ടിൻപുറത്ത് ക്രിക്കറ്റ് കളിക്കുന്ന ആളുകൾ. റബ്ബർ ബോളിലും ടെന്നീസ് ബോളിലും ഒക്കെ ക്രിക്കറ്റ് കളിക്കുന്ന ആളുകൾ അതിനേക്കാൾ വളരെയധികം കൂടുതലായിരുന്നു. ഇന്നും ഇന്ന് എനിക്ക് അത്രയും ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ക്രിക്കറ്റ് കളിച്ചിരുന്ന അത്രയും ഉണ്ടോ ഇന്നൊന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. ഇന്ന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അന്ന് നമുക്കൊരു ദൂരദർശനിലെ കളി കാണാം. അപ്പോൾ ഒരു ദൂരദർശൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്രിക്കറ്റുള്ള ദിവസം അന്ന് അത് മാത്രമേ ഉള്ളൂ, അത് മാത്രം കണ്ടു. ഇന്ന് പല സ്പ്ലിറ്റ് ആവും നമ്മുടെ അറ്റൻഷൻ. പല ചാനലുകളുണ്ട്. ഒരു സ്ഥലത്ത് കളി നടക്കുന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് സിനിമ കാണാം, സീരിയൽ കാണാം, മറ്റ് ഗെയിംസ് ആണ്. അപ്പോൾ ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ ഒരു ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല നമ്മുടെ ചെറുപ്പത്തിൽ. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ എനിക്ക് ഇന്ന് അത്രത്തോളം ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു നമ്മൾ ഇന്നത്തെ ഒരു കാലത്ത്. 1983 വേറൊരു ഹ്യൂജ് ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും തോന്നിയത് കണ്ണൻ്റെ പെർഫോമൻസ് ആണ് കേട്ടോ. കണ്ണനെ എന്താണ് ഇപ്രാവശ്യം ആക്ഷൻ ഹീറോ വിജയിൽ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്? അല്ല, ആ സിനിമയിൽ അങ്ങനൊരു കഥാപാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കഥാപാത്രത്തെ അവതരിപ്പിക്കാനായിട്ട് ക്രിക്കറ്റ് അറിയാവുന്ന ഒരു കുട്ടിയെ വേണമായിരുന്നു. ഈ സിനിമയിൽ അത്തരത്തിലുള്ള കഥാസന്ദർഭങ്ങളോ കഥാപാത്രങ്ങളോ ഇല്ല. കണ്ണനിൽ ഒരു അഭിനേതാവിനെ കണ്ടറിഞ്ഞിട്ടാണോ അതിൽ കണ്ണനെ സെലക്ട് ചെയ്തത്? ഞാൻ ഈ സിനിമയിലും അല്ലെങ്കിൽ കഴിഞ്ഞ സിനിമയിലും ഒക്കെ നമ്മൾ നോക്കിയത് നമ്മൾ പറയാൻ പോകുന്ന കഥാപാത്രം ആയിട്ട് ബിഹേവ് ചെയ്യാൻ അത് കറക്റ്റാവുമെന്ന് തോന്നുന്ന ഒരാളെയാണ്. അപ്പോൾ കണ്ണനെ എൻ്റെയും കണ്ണൻ്റെയും കൂടെ ഞങ്ങളുടെ ഇടയ്ക്കുള്ള ഇമോഷൻസ് ആയിരുന്നു ആ സിനിമ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവന് എനിക്ക് കറക്റ്റായിട്ട് അവനിലൂടെ എനിക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. ഈ സിനിമയിൽ ചില കഥാപാത്രങ്ങൾ പറയാനായിട്ട് അതുപോലെ ആളുകളാണ് ഞാൻ തിരഞ്ഞെടുത്തത്. അപ്പോൾ കണ്ണനെ പോലെ തന്നെ പുതുമുഖങ്ങളായിരുന്നു ഈ സിനിമയിൽ ഒരുപാട് പേര്. സുരേഷും ബേബി മേരിയൊക്കെ ഇതുപോലെ തന്നെയാണ്. ആക്ച്വലി ഈ പുതിയ പുതുമുഖങ്ങളെ എടുക്കുമ്പോഴത്തേക്കും ചെറിയൊരു ടെൻഷൻ കാണത്തില്ലേ, ഇവരെ അക്സെപ്റ്റ് ചെയ്യോ ആളുകൾ? ആക്ച്വലി ഈ ഒരു സിനിമയിലൂടെ എനിക്ക് തോന്നുന്നു ഏബ്രിഡ് ചേട്ടൻ ഒത്തിരി റിസ്കുകൾ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഡിഫറെൻറ്റ് വേ ഓഫ് സ്റ്റോറി ടെല്ലിങ്, പിന്നെ എന്താ സ്റ്റോറി എന്ന് ചോദിച്ചാൽ പറയാനൊരു സ്റ്റോറി ഇല്ല.
ഇതൊരു ഒരു സ്റ്റോറിയല്ല, ഇതൊരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് ക്ഷണിക്കുന്നത്. അത് സ്റ്റോറീസ് ഉണ്ട്, ഒരുപാട് സ്റ്റോറീസ് ഉള്ളതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ മേഘനാഥൻ്റെ എപ്പിസോഡ്. അത് ഒരു ഒരു സിനിമയ്ക്കുള്ള കഥയുണ്ട്, ഒരു വലിയൊരു വലിയൊരു പ്ലോട്ടാണത്. അല്ലെങ്കിൽ പക്ഷേ ഒരു ഒരു പോലീസുകാരൻ്റെ കഥ പറയുമ്പോൾ ഒരു സ്റ്റോറിയിൽ ഒതുങ്ങുന്നില്ല, ഒരു സ്റ്റോറി പറഞ്ഞാൽ വീണ്ടും അത് ഒരു ഒരു കഥ മാത്രമായിട്ട് അവസാനിക്കും. അപ്പോൾ എനിക്ക് പല കാര്യങ്ങൾ പറയണമായിരുന്നു, പല പല വിഷയങ്ങൾ പറയണമായിരുന്നു. പോലീസുകാരന് പലതരം ഇമോഷൻസിലൂടെ കടന്നു പോകണമായിരുന്നു, ഒരു പോലീസുകാരൻ്റെ ഒപ്പം പല യാത്രകളിലൂടെ കടന്നു പോകണമായിരുന്നു. അപ്പോൾ ഓരോ സ്റ്റെപ്പിനും ഓരോരോ കഥകളുണ്ട്, ഓരോ ഓരോ കഥയ്ക്കും ഓരോ ആദ്യ മധ്യാന്തം ഉണ്ടായിരുന്നു, ഒരു തുടക്കമുണ്ട്, ഒരു മധ്യഭാഗമുണ്ട്, ഒരു 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 എൻഡുണ്ട്. അപ്പോൾ അയാളിലൂടെയാണ് യാത്ര, അയാൾ കാണുന്ന ജീവിതങ്ങളിലൂടെ, അയാൾ കാണുന്ന പല കഥകളിലൂടെയായിരുന്നു യാത്ര പറഞ്ഞത്. അതുകൊണ്ട് ഒരു 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 കഥയല്ല, അതുകൊണ്ടാണ് നമ്മളതിനൊരു ടാഗ് ലൈൻ റൈഡ് വിത്ത് എ പോലീസ് മാൻ, അല്ലെങ്കിൽ പോലീസ് ഓഫീസർ എന്നിട്ടത്. പക്ഷേ ഇത് ഇത് ഒരു കഥ പറച്ചിലല്ല, ഇതൊരു 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 എക്സ്പീരിയൻസിലൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ഷണിച്ചത്. ആൻഡ് ഇതിനകത്തിപ്പം മേഘനാഥനെ പറഞ്ഞ പോലെ, മേഘനാഥനെ നമ്മളെപ്പോഴും ആ ചേട്ടനെ ഇങ്ങനെ ഭയങ്കര വലിയ റോളുകളിലും ക്രൂരമായ ഭാവങ്ങളിൽ മാത്രം കണ്ടിട്ടുള്ള ആളാണ്. എന്നിട്ട് ഇതിനകത്ത് വന്നപ്പോഴും നമ്മൾ ആദ്യം വിചാരിക്കുന്ന ഒരു ക്രൂരനാണ് എന്നാണ്, പിന്നീടാണ് നമ്മൾ മനസ്സിലാകുന്ന ഒരു ഭയങ്കര ഒരു നമുക്ക് ഒരു പാവം തോന്നുന്ന ഒരു ക്യാരക്ടറാണ്. പുള്ളിക്കാരൻ്റെ ലൈഫ് അങ്ങനെ ആയിപ്പോയി, അങ്ങനത്തെ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇങ്ങനെ ആയിപ്പോയി, അങ്ങനെ ഒരു വിഷമം. സുരാജേട്ടൻ വരുമ്പോഴത്തേക്കും ശരിക്കും നമ്മൾ ചിരിക്കാൻ റെഡി ആയിട്ടാണ് ഇരിക്കുന്നത്, പക്ഷെ സുരാജേട്ടൻ വന്ന് നമ്മളെ കരയിപ്പിച്ചിട്ട് പോയി. എല്ലാം നമ്മൾ വിചാരിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എവറിജ് ചേട്ടൻ നമ്മളെ കാണിച്ചത്. ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി കേട്ടോ. അല്ല, വൈ വുഡ് യു ടേക്ക് എ റിസ്ക് ലൈക്ക് ദാറ്റ്? നമ്മളൊരു ഒരു ഒരു സിനിമ ചെയ്യാൻ നേരത്തെ നമ്മൾ ഇങ്ങനൊരു ഇങ്ങനെയൊന്ന് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനൊരു തമാശ സിനിമയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ടോ? സിനിമ നമ്മൾ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ ഇതിന് മുൻപ് ഏതെങ്കിലും സിനിമയിൽ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതിനു മുൻപ് കണ്ട കാഴ്ച നമ്മൾ വന്നതൊക്കെ ചിലപ്പോൾ തന്നെ നമ്മൾ അറിയാതെ പോയി, കാരണം എത്ര സിനിമകൾ നമുക്ക് കാണാൻ പറ്റും. ലോകത്ത് മികച്ച സിനിമകളുടെ ഒരു പട്ടിക എടുത്താൽ ആ പട്ടികയുടെ തന്നെ വളരെ ചെറിയ ശതമാനം നമ്മൾ കണ്ടിട്ടുണ്ടാവുള്ളൂ. നമ്മൾ കാണാത്ത ഒരു 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 ഒരുപാട് സിനിമകളുണ്ട്, നമ്മൾ വായിക്കാത്ത ഒരുപാട് പുസ്തകങ്ങളുണ്ട്, നമ്മൾ കാണാത്ത ഒരുപാട് ജീവിതങ്ങളും എക്സ്പീരിയൻസും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ എന്താണ് ഒരു ചെറിയ പോയിൻ്റ്, ഒരു കുറച്ചേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ. നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ അറിവ്, നമ്മുടെ കാഴ്ചകൾ ഒക്കെ വളരെ ചെറുതാണ്. അത് താരതമ്യേന പിന്നെന്താണ്, നമ്മളത് നോക്കിയിട്ട് ഒരു ഇങ്ങനെ വന്നിട്ടില്ലാത്തതായിരിക്കാം, അറ്റ്ലീസ്റ്റ് മലയാള സിനിമയിലെങ്കിലും വന്നിട്ടില്ലാത്തതായിരിക്കും എന്ന് നമ്മൾ നോക്കിയിട്ടായിരിക്കും ചിലപ്പോൾ ഒരു സിനിമ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ, എൻ്റർടൈൻ ചെയ്യിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ, എൻഗേജ് ചെയ്യിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും തരത്തിൽ ഇമോഷൻസ് നമുക്ക് കൺവേ ചെയ്യാൻ പറ്റുമോ, ഏതെങ്കിലും തരത്തിൽ ആളുകളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് ഞാൻ നോക്കിയത്. Let get set.